ഹാർട്ട് ഹൃദയത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പുറപ്പാടിന് മുപ്പത്തിമൂന്നിലാണ് മോശ ചോദിക്കുന്നത് എൻ്റെ മഹത്വം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് അപ്പം ദൈവം എൻ്റെ സ്വഭാവത്തെയാണ് കാണിച്ചു കൊടുത്തത് ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മഹത്വം നമ്മളിലേക്ക് നിറയുകയാണ് സക്രിയ അതിനകത്തൊരു വാക്യമുണ്ട് സക്രിയയ്ക്കകത്ത് ഒമ്പതിൻ്റെ പതിനാറ് പതിനേഴ് അതാണ് ഞാൻ ഇന്ന് എടുക്കുന്നത് ഒമ്പതിൻ്റെ പതിനാറ് പഴയെന്ന് അന്നാളിൽ അവരുടെ ദൈവമായ യോവ അവരെ തൻ്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ പോലെ രക്ഷിക്കും അവർ അവൻ്റെ ദേശത്ത് ഒരു കിരീടത്തിൻ്റെ രക്തം പോലെ പൊങ്ങി ശോഭിക്കും ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ ജനം അല്ലെങ്കിൽ ആട്ടിൻകൂട്ടമായിട്ട് മാറ്റി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ദേശത്ത് ദൈവത്തിൻ്റെ ദേശത്ത് ദൈവം നമ്മൾ താമസിക്കുന്ന അവിടെ കിരീടത്തിൻ്റെ രക്തം പോലെ പൊങ്ങി ശോഭിക്കും രക്തം കിരീടത്തിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ രാജാവ് തലയിൽ വെക്കുന്ന സാധനം നമ്മൾ കിരീടം ക്രൗൺ എന്ന് പറയും അതിലും മേത്തരമായ ഡയമണ്ട്സും സ്റ്റോൺസുമാണ് അതിൻ്റെ മേളിൽ നമ്മൾ കെട്ടിവെച്ച് അത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതാണ് രാജാക്കന്മാരും രാജ്ഞിമാരും തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് അതൊരു പദവിയാണ് ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കിരീടത്തിൻ്റെ മനോഹരമായ ഡയമണ്ട്സും ദൈവത്തിൻ്റെ രക്തം പോലെയാകുന്നു അതാണ് മനസ്സിലായത് അവർ എങ്ങനെയാണ് അന്നാളിൽ അവരുടെ ദൈവമായി ഹോവാ അവരെ തൻ്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ പോലെ രക്ഷിക്കും തൻ്റെ ജനതയെ രക്ഷിക്കുന്ന ഒരു ദൈവം മുമ്പ് വന്ന് നിൽക്കുക എന്നിട്ട് അവൻ പറയുന്നത് എന്താ തൻ്റെ ദേശം അവർ അവൻ്റെ ദേശത്തെ ഒരു കിരീടത്തിൻ്റെ രക്തം പോലെ പൊങ്ങി ശോഭിക്കും കിരീടത്തിന്മേൽ രക്തം രക്തം നമ്മളെ എൻഗ്രേവ് ചെയ്ത് അതായത് ഗ്രാഫ് കൃഷി ചെയ്തിട്ട് അത് പൊക്കി ഇങ്ങനെ വെച്ചിരിക്കും എന്തിനാ അത് എല്ലാവർക്കും കാണും നമ്മൾ ഈ മോതിരത്തേൽ അതിൻ്റെ കല്ലെപ്പോഴും പൊക്കി നമ്മൾ വെക്കും കാരണം അത് ആ കല്ല് കാണണം എന്നുള്ളത് അതുപോലെ നമ്മളെ ദൈവം തൻ്റെ കിരീടത്തിൻ്റെ രത്നങ്ങളാക്കി നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഭർത്താക്കന്മാരെയും നമ്മൾ പ്രാർത്ഥിക്കുന്നവരെയും കാണുക ഒന്ന് കണ്ടു നോക്കിക്കുകയും അപ്പം ദൈവത്തിൻ്റെ മുൻപില് നമ്മുടെ നന്മജന്മയൊന്നും അല്ലേ ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവൻ്റെ കിരീടത്തിൻ്റെ മേൽ രക്തമായിട്ട് അല്ല ഡയമണ്ടായിട്ട് നമ്മളെ കൊണ്ടു നടക്കുകയാണ് അത് എക്സാമ്പിള് യോബിൻ്റെ കാര്യത്തിൽ ദൈവം പറയുന്നുണ്ട് ആ യോബിനെ നീ കണ്ടോ പിശാശിനോട് ചോദിക്കുന്നുണ്ട് അവനെപ്പോലെ നല്ലവനായൊരുവൻ വേറെ ഇല്ല അപ്പം ദൈവത്തിൻ്റെ കിരീടത്തിലെ ഒരു ഡയമണ്ടാണത് അത് പഴയ നിയമത്തിലാണ് എന്നാൽ നമ്മൾ പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമ്മൾ ദൈവത്തിൻ്റെ കിരീടത്തിൻ്റെ ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്നെനിക്കും സംശയമുണ്ട് കാരണം നമുക്കൊക്കെ ഒരു ഫോൾസ് ഹ്യൂമിലിറ്റി ഉണ്ട് അതായത് തെറ്റായ ഒരു വിനയ സ്വഭാവം ദൈവം തന്ന പദവി അയ്യോ അയ്യോ അതെനിക്ക് വേണ്ട അയ്യോ എനിക്കത് വേണം ഞാനതിന് ചേർന്നതല്ല എനിക്ക് കഴിവില്ല അതേപോലും ദൈവം നമ്മളെ മകളെ എന്ന് വിളിക്കുമ്പം ആ മകളെന്ന പദവിയിൽ കയറിയിരുന്ന പല കാര്യങ്ങളും ദൈവത്തിന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാം പക്ഷെ നമ്മൾ ഒരിക്കലും അതിൽ കയറത്തുമില്ല കയറുന്നവരെ നമ്മൾ കുറ്റവും പറയും അതിനാൽ സ്വർഗരാജ്യത്തിന് പണിയാനായിട്ട് ആളുകളെ കുറഞ്ഞു പോകുന്നു എന്തിനാ ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത് ടു ഡൂ ദ ഫിനിഷ് ദ വർക്ക് ഗോഡ് ഹാസ് ഗവൺ ടു അസ് ദൈവം നമ്മളെ ഉലക സ്ഥാപനത്തിനു മുൻപേ ചില കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തെടുക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ചെയ്തെടുക്കാനാണ് ഇവിടെ ആക്കിയിരിക്കുന്നത് വി ഹാവ് എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം കൂടിയത് എഴുപത് എൺപത് ഇപ്പം വന്ന് പറഞ്ഞ് നൂ ആയുസ് ദീർഘിപ്പിക്കുന്നുണ്ട് മനുഷ്യന് ആരോഗ്യം കൂടുന്നതിന് അപ്പം നോക്കട്ടെ തൊണ്ണൂറ് നൂറ് ഈ ഒരു കാലയളവ് ഇറ്റേണിറ്റി വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഡോട്ടാണ് ആ അതിനകത്ത് വേണം നമ്മുടെ ജീവിതം ദൈവത്തിലാണോ ഇല്ലയോന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് കർത്താവ് പറയുന്നത് നിങ്ങൾ എന്നിലാണ് വസിക്കുന്നത് എങ്കിൽ എൻ്റെ കിരീടത്തിൻ്റെ രക്തം പോലെയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇത് സക്കറിയയിൽ എഴുതി വെച്ചിരിക്കുന്ന ഭാഗമാണ് അന്നാലിൽ അവരുടെ ദൈവമായ ഹോബ അവരെ തൻ്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ പോലെ രക്ഷിക്കും അവർ അവരവൻ്റെ ദേശത്തെ ഒരു കിരീടത്തിൻ്റെ രക്തം പോലെ പൊങ്ങി ശോഭിക്കും ദുസു ലുക്ക് ിം ആ റേഡിയൻറ്റ് ആൻഡ് ദ ഫേസസ് ആർ നെവർ കവേഡ് വിത്ത് ഷെയിം അവങ്കിലേക്ക് നോക്കിയവ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയില്ല സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ അഞ്ചാണ് നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുഖത്ത് അവൻ്റെ പ്രകാശം അടിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല ഇത് നമ്മൾ നോക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ പഴ പല അഴുക്ക് സ്വഭാവങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് ശരി എല്ലാവർക്കും നമ്മുടെ പ്രവൃത്തി ചിലപ്പോൾ ശരി ഇതൊന്നും ദൈവസന്നിധിയിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല കാരണം അവൻ തെരഞ്ഞെടുത്തപ്പം നമ്മളിപ്പം നമ്മുടെ സ്വന്തം മക്കൾ നമ്മുടെ സ്വന്തം മക്കൾ എന്തേലും കുറ്റം ചെയ്ത് കള്ളു കുടിക്കുന്നിരിക്കുക നമ്മൾ പറയാം അവൻ വല്ലപ്പോഴും ഒന്ന് കല്ല് കുടിക്കും നമ്മൾ പറയും നമ്മുടെ മക്കളാകുമ്പോൾ വല്ലവരുടെയും മക്കൾ ഓടിക്കുമ്പോൾ നമ്മൾ പറയും അവൻ കള്ളു കുടിയനാന്ന് പറയും സി ദ ഡിഫറൻസ് ദ ഡിഫറൻസ് ഈസ് എൻ്റേതാകുമ്പോൾ അവനിൽ കുറ്റമുണ്ടെങ്കിലും ഞാനത് പൊതിഞ്ഞു വെക്കും വെല്ലോൻ്റെ ആകുമ്പം ഞാനത് വിളിച്ചു പറയും അത് തന്നെയാണ് ദൈവം ചെയ്യുന്നത് നമ്മളിൽ അത് അനേക കുറവുകൾ ദൈവം നോക്കുമ്പം കാണുന്നുണ്ടെങ്കിലും അവയെല്ലാം തൻ്റെ ഗ്ലോറിക്കകത്ത് തൻ്റെ മഹത്വത്തിനത് പൊതിഞ്ഞ് വെച്ചിട്ട് ദൈവം പറയും ഇവൾ എൻ്റെ പ്രിയപുത്രിയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എല്ലാ ദിവസവും ഒരപ്പൻ മക്കളോട് പറയുന്നത് പോലെ തന്നെ ദൈവം നമ്മളോട് പറയുന്നതുണ്ട് പക്ഷെ ആരത് സ്വീകരിക്കുന്നു എന്നിലുള്ള തെറ്റായിട്ടുള്ള ജഠീകമായ അതായത് തെറ്റായിട്ടുള്ള ഹ്യൂമിനിറ്റി വിനയം എന്നൊക്കെ പറയും വിനയം എന്നുള്ള പറയുന്നത് കറക്റ്റല്ലത് ശരിയായിട്ടുള്ള വിനയമല്ല ശരിയായിട്ടുള്ള വിനയം എന്താണെന്ന് വെച്ചാൽ ദൈവം മകളെന്ന് വിളിച്ചാൽ ശരി ഞാൻ നിൻ്റെ മകളാന്ന് പറയുന്നതാണ് വിനയം ദൈവം എന്ത് പദവി തന്നോ അത് മോശം തന്നെ പറഞ്ഞില്ല മോശ പിടിച്ച് ദൈവം ഭർവൻ്റെ അടുക്കിലോട്ട് തിരിച്ചുകൊണ്ട് മോശ പറഞ്ഞ് ഞാൻ പോകത്തില്ല കാരണം എൻ്റെ നാവിന് വിക്കുണ്ട് മോശയ്ക്ക് പേടിയായതുണ്ട് പക്ഷേ ദൈവം മോശയെ തിരഞ്ഞെടുത്തത് അപ്പം ദൈവം ചോദിക്കുന്നുണ്ട് ആരാണ് നിനക്ക് നാവ് തന്നത് ആരാണ് നിനക്ക് ചെവി തന്നത് ആരാണ് നിനക്ക് ശബ്ദം തന്നത് എന്ന് മോ ദൈവം ചോദിക്കുന്നു അതാണ് പക്ഷെ മോശം സമ്മതിക്കാഞ്ഞതുകൊണ്ട് ദൈവം പറഞ്ഞു ശരി നിനക്ക് സമ്മ തന്നെ പോകാൻ വേണ്ടി ഞാൻ ഒരാളെ കൂട്ടിന് അഹ്റോനെ കൂട്ട് കൂട്ടിന് വിട്ടു ദൈവം ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിച്ചാൽ അവനത് ചെയ്തു തീർക്കാൻ വിശ്വസ്തനാണ് അവനതിന് വേണ്ടി അപ്പോൾ നമ്മൾ കിരീടത്തിന്മേലിരിക്കുന്ന വജ്രങ്ങളായിട്ട് നമ്മളെ തന്നെ കാണുകയാണെങ്കിൽ നമ്മളെ അനേകർ കാണുന്നുണ്ട് നമ്മൾ മൂലം അനേകർക്ക് വെളിച്ചം വരുന്നുണ്ട് തിങ്ക് ഓഫ് എ സ്റ്റേജ് വി ദ ബിലീവേഴ്സ് അൺവെയ്ഡ് ഓൾ ദൻ അവർ ഗ്ലോറി ദൈവത്തിൻ്റെ മഹത്വത്തിൽ അതായത് ഞാൻ ദൈവത്തിലങ്ങ് മറിഞ്ഞു ഞാൻ മറഞ്ഞ് കഴിയുമ്പോൾ അവൻ്റെ മഹത്വത്തിൽ എന്നെയും നിങ്ങളെയും അല്ലെ നമ്മുടെ മക്കളെയും ദൈവം പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു എങ്കിൽ ശത്രുവിനെ നമ്മളെ കാണാൻ സാധിക്കത്തില്ല അതുകൊണ്ടാണ് ദൈവം തൊണ്ണൂറ്റി ഒന്നിൽ പറയുന്നത് അത്യുന്നതന്നെ മറബിൽ വസിക്കുകയും സർവ്വശക്തൻ്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും കോഴി തള്ളക്കോഴിയുടെ അകത്ത് തള്ള കൊച്ചു കോ കോഴിക്കുഞ്ഞുങ്ങളിരിക്കുന്നത് പോലെ എത്ര വലിയ വന്നാലും ഈ തള്ളക്കോഴി അവിടുന്ന് നീങ്ങത്തില്ല അതവിടെ തന്നെ ഇരിക്കും കാരണം ഈ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി എന്തു വന്നാലും മാറൂല കാരണം അതാണ് സ്നേഹം അതിലും അധികമായിട്ട് സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു എന്ന് നമുക്ക് ബോധമുണ്ടായിരിക്കണം ദൻ വി റിയലൈസ് വെളിപ്പാടിൻ്റെ ഇരുപത്തി ഒന്നിൻ്റെ ഒൻപതി പറയുന്നുണ്ട് വി ആർ ആക്ച്വലി റിഡീംഡ് പീപ്പിളാണ് നമ്മൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട മക്കൾ കർത്താവിന് വിലപ്പെട്ടവരാണ് ഇരുപത്തിയൊന്നിൻ്റെ ഒൻപതാം വാക്യം ഇങ്ങനെ വായിക്കുന്ന വെളിപ്പാടിൻ്റെ ഇരുപത്തൊന്നിൻ്റെ ഒൻപത് ഇങ്ങനെ അന്ത്യബാധ ഏഴും നിറഞ്ഞ ഏഴ് കലശം ഉണ്ടായിരുന്ന ഏഴു ദൂതന്മാർ ഒരുത്തൻ വന്നവരോട് വരിക കുഞ്ഞാടിൻ്റെ കാന്തിയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വന്മനയെ കൊണ്ടുപോയി എറിശലേമെന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ് ഉള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു ദൈവത്തിൻ്റെ തേജസ് കർത്താവ് സ്വർഗം തുറന്നിട്ട് നമ്മളോട് ദൈവം പറഞ്ഞു ഞാൻ എൻ്റെ വിശുദ്ധ നഗരം എരിശലേമെന്ന വിശുദ്ധ നഗരം സ്വർഗത്തിലുണ്ട് വാ ഞാൻ നിങ്ങളേത് കാണിച്ചു തരാം കർത്താവ് നമ്മളെ ദൈവത്തിൻ്റെ മഹത്വം കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ നമ്മളോ നമ്മളവൻ്റെ അടുക്കിലോട്ട് കയറി ചെല്ലൂല കർത്താവിൻ്റെ ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ ആഗ്രഹമുള്ളവർക്ക് കർത്താവ് ഒരു സമയം കൊടുക്കും കർത്താവ് അവൻ്റെ കൂടെ വന്നിരിക്കും മോശയുടെ കൂടെ നാൽപ്പത് ദിവസം മലയുടെ മുകളിൽ ദൈവവും മോശയും കൂടെയിരുന്നു അങ്ങനെയാണ് ദൈവത്തിൻ്റെ അതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയിലും സർട്ടൻ പീരിയഡ്സ് ഓഫ് ടൈമിൽ നമ്മളെ പഠിപ്പിച്ചെടുക്കും ദൈവത്തിൻ്റെ മഹത്വം അത് കഴിഞ്ഞിട്ട് ദൈവം പുറത്തോട്ട് വിടത്തുള്ളൂ ആ ദൈവം പറയുന്നത് എൻ്റെ കിരീടത്തിൻ്റെ വജ്രങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത് പക്ഷെ നമ്മൾ നമ്മൾ ദൈവത്തിൻ്റെ തലയിൽ വെച്ചിരിക്കുന്ന കിരീടത്തിലൊരു വജ്രമാണെന്ന് എനിക്കിപ്പോൾ ആ ഉള്ളിൽ വരുമ്പോൾ എനിക്കൊരു വലിയ സന്തോഷം വരും അയ്യോ ഞാനും ഒരു വജ്രമായിട്ട് തലയിൽ പക്ഷേ എത്ര പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ട് വേദോസ്തവത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് ആര് ചിന്തിക്കുന്നു അതേസമയം ആരേലും പെട്ടു നിന്നെക്കൊണ്ടൊന്നിനും കൊള്ളത്തില്ല നീ ഭാവിയാണ് മഹാഭാവിയാണ് ആ അയ്യന് അങ്ങനെ ഉടനെ അത് അത് സ്വീകരിക്കാൻ എന്തൊരു സന്തോഷമാണ് കഴിവില്ല എനിക്ക് ബലഹീനതയാണ് എനിക്കതില്ല ഇതില്ലെന്ന് പറയുന്ന അല്ലേ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിശ്വാസികളും ആ ഒരു ശതമാനം പറയും ഞാൻ എനിക്ക് ദൈവത്തിൻ്റെ മകളാണ് എനിക്കൊരു പദവിയുണ്ട് ആ പദവി ഞാൻ നിൽക്കുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് അവൻ്റെ കിരീടത്തിൻ്റെ വജ്രമായിട്ടാണ് എന്നെ അവൻ്റെ ഭർത്താവ് ഈ സോങ്സ് സോങ്സിൽ എഴുതിയിട്ടുണ്ടല്ലോ ഇത് നീ എന്നെ നിൻ്റെ മുദ്രമോതിരമായിട്ട് സൂക്ഷിക്കാം മുദ്രമോതിരം എന്ന് പറഞ്ഞാൽ എന്തുവാ ആ മോതിരം രാജാക്കന്മാർ കയ്യേൽ പറ്റുന്ന വേറെ ഇടുന്നതാണ് ആ മോതിര മോതിരം മുത്തിയെച്ച് ഒരു സാധനത്തെ കുത്തിക്കഴിഞ്ഞാൽ ആ ഒരു ഒരു പേപ്പറിനെന്നെ വിലയാണ് പിന്നെ അത് ദൈവ രാജാവിൻ്റെ ഒരു വലിയ ഓർഡറാണ് മൈമാറുക അങ്ങനെ നമ്മൾ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എത്രയോ താണ ലെവലിൽ നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് അതുകൊണ്ട് ദൈവം പറയുകയാണ് കം ദൈവത്തിൻ്റെ സത്യത്തിലേക്ക് തിരിഞ്ഞുക ഞാൻ എന്നെ അനുഗ്രഹിക്കാൻ ദൈവത്തിൻ്റെ മഹത്വത്തെ ഞാൻ കാണിക്കാൻ പോവുകയാണ് കർത്താവിൻ്റെ മഹത്വം കണ്ട ഒരു വ്യക്തിയാണ് മോശ മോശയെക്കൊണ്ട് ഇരുപത് ലക്ഷത്തിലാളുകളെയാണ് ദൈവം രക്ഷപ്പെടുത്തിയത് അടിമത്വത്തെത്തിന്ന് യേശു ക്രിസ്തു ഒരാൾ പുതാവാം ദൈവത്തിൻ്റെ പൂർണ്ണ മഹത്വം തികഞ്ഞ ആളാണ് യേശു ക്രിസ്തു പുത്രനായിട്ട് കാണുന്നത് ആ പുത്രനിൽ കൂടിയാണ് നമുക്കിന്ന് എല്ലാവർക്കും രക്ഷ കിട്ടുന്നത് അവൻ്റെ കിരീടത്തിൻ്റെ വജ്രങ്ങളായിട്ട് മാറാൻ നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെ മക്കളെ മരുമക്കളെ ഭർത്താക്കന്മാരെ എല്ലാവരും ദൈവം മാടി വിളിക്കുകയാണ് ആ പദവിയിലേക്ക് കയറി വരിക ദൈവത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന സന്തോഷം അനുഭവിക്കുക അനുഭവിക്കുക ദൈവത്തിൽ ആ സ്നേഹം നമ്മുടെ മേൽ ചൊരിയട്ടെ പ്രവർത്തിക്കുക അതാതാണ് നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു ഉന്നതനും വിശ്വസ്തനും അതി തേജസ്സുള്ളനുമായ രാജാവിൻ്റെ കിരീടത്തിൻ്റെ വജ്രങ്ങളായിട്ട് ഡയമണ്ടായിട്ട് ഞങ്ങളെ ഭർത്താവ് നീ ശോഭയുള്ള ഡയമണ്ടായിട്ട് നിന്റെ കിരീടത്തിന്മേൽ വെച്ചിരിക്കുന്നു എന്നുള്ള ഓർമ്മ ഞങ്ങൾക്ക് തരുന്നതിന് സ്തോത്രം ചെയ്യുന്നു അത് ചിന്തിക്ക ഞങ്ങളുടെ ചിന്തയ്ക്ക് അതീതമാർത്താവെ അങ്ങനെ ഒരു പദവി ഉണ്ടെന്നും ആ ഒരു പദവിയിൽ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒക്കുമെന്നൊക്കെ എത്ര നാൾ എത്ര പ്രാവശ്യം പറഞ്ഞാലും പഠിക്കാൻ പ്രയാസമാണ് എന്നാ പരിശുദ്ധാത്മാ വരുമ്പോൾ അത് സാധിക്കും കർത്താവ് നീ അങ്ങനെ ദാവീദിനെ ഉയർത്തി ജോസഫിനെ ഉയർത്തി ദാനിയലിനെ ഉയർത്തി യേശു ക്രിസ്തു ക്രൂശുമരണം ഏറ്റു ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു പൂർണ്ണ മഹത്വത്തിൽ നിൽക്കുന്നു അപ്പിച്ച പൗലോസിനെ ഉയർത്തി അങ്ങനെ ഓരോരുത്തരെയും നോക്കുമ്പോഴും ദൈവത്തിൻ്റെ മഹത്വം കണ്ടവർ കർത്താവിൻ്റെ ഗ്ലോറിയിലേക്ക് കയറിയവർക്ക് കർത്താവിൻ്റെ കിരീടത്തിൻ്റെ കർത്താവ് വജ്രങ്ങളായിട്ട് രക്തങ്ങളായിട്ടിരിക്കാൻ അവകാശം തരുന്ന സ്നേഹത്തിന് സ്തോത്രം ആ ഒരു പദവിയിലേക്ക് ഞങ്ങളെ ആക്കിയിരിക്കുന്നെന്നും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ മക്കൾ ആ പദവിയിലാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവിന് മനസ്സറിയുന്നവരാരുണ്ട് ആരുണ്ട് അതേ ഞങ്ങൾക്കോ ദൈവത്തിൻ്റെ മനസ്സിനെ വെളിപ്പെടുത്തി തരുന്നത് അതിനാൽ ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു നിൻ്റെ മനസ്സറിഞ്ഞിട്ട് ഭർത്താവ് മനസ്സ് പുതുക്കി ജീവിക്കുക എന്ന് റോമർക്കെഴുതി ലേഖനം പന്ത്രണ്ടിൻ്റെ ഒന്നേ രണ്ടേ പറയുന്നത് പോലെ ഞങ്ങളുടെ മനസ്സിനെ നീ പുതുക്കിയെടുത്ത് ഭർത്താവിന് ഇഷ്ടമുള്ളത് ഏറ്റവും ഉചിതവും നന്മയേറിയതും ദൈവമേ അനുഗ്രഹമായത് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ടെ അതൻ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കാൻ ഓടി വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി യേശു ക്രിസ്തുവിൻ്റെ പൊന്നനാമത്തിൽ തന്നെ ആമയു